Hi, my dear students. Welcome to E2 Accountancy class. Endana revaluation account. Partnership il financial statements prepare cheyyunnathinte bhagamayi pala ghattangalilum nammal revaluation account varakkendathund. Enganeyana revaluation account thayaarakkunnathu ennu namukku innathe video ilude padikkam. Revaluation account എന്ന് പറയുന്നത് ഒരു നോമിനൽ account ആണ്. നോമിനൽ account. It is a nominal account and this is prepared to know profit or loss by comparing fluctuations in the value of assets and liabilities. അപ്പോൾ എന്താണ് revaluation account എന്ന് പറയുന്നത് ഒരു nominal account ആണ്. ഇത് അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും വാല്യൂവിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് കമ്പയർ ചെയ്ത് അതിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് റീവാലുവേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോഫിറ്റ് ആകാം അല്ലെങ്കിൽ ലോസ് ആകാം. ആ ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ അത് ആർക്കുള്ളതായിരിക്കാം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഉള്ളതായിരിക്കും അല്ലേ? അത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ അവർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾഡ് റേഷ്യോയിൽ ലാഭവും നഷ്ടവും അല്ല ഏതെങ്കിലും ആയിക്കോട്ടെ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അസറ്റിൻ്റെ വാല്യൂ, അതായത് അസറ്റിനും അല്ലെങ്കിൽ ലയബിലിറ്റികളിൽ ഉണ്ടാകുന്ന വാല്യൂയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് നമ്മൾ ഈ അക്കൗണ്ടിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ, ഒരു അസറ്റ് നമ്മുടെ ബുക്കിൽ കിടപ്പുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ വാല്യൂൻ്റെ ഇപ്പോഴത്തെ വില, കറണ്ട് വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കണം. ആ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് കൂടുകയാണോ ചെയ്തിരിക്കുന്നത്? നേരത്തെ ബുക്ക് വാല്യൂവിനേക്കാൾ ഇപ്പോൾ ആ അസറ്റിൻ്റെ വാല്യൂ കൂടുതലാണോ അതെയോ അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോവുകയാണോ ചെയ്തത്? അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണോ അതെയോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത്? അതുപോലെ തന്നെ അസറ്റ് മാത്രം നോക്കിയാൽ പോരാ, ലയബിലിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണോ അതെയോ അത് ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ നോക്കണം. അത് അവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ട് ആ വ്യത്യാസം നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഏതെങ്കിലും അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, അതായത് ഏതെങ്കിലും അൺറെക്കോർഡഡ് അസറ്റ്സ് ഫേമിലുണ്ടോ, അതുപോലെ ഏതെങ്കിലും അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് ഫേമിലുണ്ടോ, ഈ കാര്യങ്ങളും കൂടി നോക്കണം. ഇപ്പം ഇത്തരത്തിൽ എഴുതാൻ വിട്ടുപോകുന്ന അവസരങ്ങളും ബിസിനസ്സിൽ ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടതുണ്ട്. അപ്പം ഈ സാഹചര്യങ്ങളിലാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദീസ് ഫാക്ടേഴ്സ് ഇൻ റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പം ഒന്നുകൂടി ഏതാണ് ആ ഫാക്ടേഴ്സ് എന്ന് പറയാം. അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, ഒന്ന് അസറ്റ്സ് അല്ലേ, അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണോ, ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത്, അതെയോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തേത് ലയബിലിറ്റീസ്, ലയബിലിറ്റീസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണോ അതെയോ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. മൂന്നാമത്തേത് ഏതെങ്കിലും അൺറെക്കോർഡഡ് അസറ്റ്സ്, രേഖപ്പെടുത്താത്ത ഏതെങ്കിലും അസറ്റുകൾ കിടപ്പുണ്ടോ. നാലാമത്തെ ഫാക്ടർ അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് എന്തെങ്കിലും കിടപ്പുണ്ടോ. ഇത്രയും കാര്യങ്ങൾ
ഓർത്തിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് എഴുതിയാൽ മതി. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് നോർമലി പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. അതായത് പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പുനഃസംഘടിക്കുന്ന സമയത്താണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, പാർട്ണർ പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡെത്ത്, ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്കിനി ആ അക്കൗണ്ടിനെ പരിചയപ്പെടാം. എങ്ങനെ എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ഷോർട്ട് കട്ട് വേയിൽ ഇത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് സിമിലർ ടു ലെഡ്ജർ അക്കൗണ്ടാണ്. ലെഡ്ജർ അക്കൗണ്ടിനോട് സാമ്യമുണ്ട്. നോക്കാം, ഞാനിതിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു ലെഡ്ജർ അക്കൗണ്ട്. എല്ലാ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നോക്കിക്കേ, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, അല്ലേ? ഇതാണ് ഒരു റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ സിമ്പിൾ ഫോർമാറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി എങ്ങനെ നമുക്കിതിലേക്ക് ഐറ്റംസ് കൊണ്ടുവരണം? അപ്പം ഇതിനൊരു സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട്. അതായത് നമുക്ക് പോസിറ്റീവ് ഫീലിങ്സ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതായത് നമ്മൾ പോസിറ്റീവ് ഫീൽ, നമുക്ക് ഓരോ ഐറ്റംസും ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, പോസിറ്റീവ് ഫീലിങ്സ് നൽകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ രേഖപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സ് ഉള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെയും രേഖപ്പെടുത്തണം? ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. മനസ്സിലായില്ലേ? അതായത് പോസിറ്റീവായിട്ട് തോന്നുന്ന ആസ്പെക്ട്സ് എല്ലാം നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്ന ആസ്പെക്ട്സ് എല്ലാം എവിടെയും രേഖപ്പെടുത്തണം? ഡെബിറ്റ് സൈഡിലും പ്ലേസ് ചെയ്യണം. ഇതാണ് ഈ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ഇതാണ്. ഇനി ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്കൊന്ന് ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ പറഞ്ഞു നോക്കാം. ഉദാഹരണമായിട്ട് There is an assets, its value was ₹20,000. നമ്മുടെ കയ്യിലൊരു നമുക്കൊരു അസറ്റ്, അസറ്റിൻ്റെ വാല്യൂ 20,000 ആണ്. നമ്മളിത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ പാർട്ണർ നമ്മുടെ ഫേമിലേക്ക് വരുന്ന സമയത്ത് ഈ അസറ്റിനെ റീവാല്യൂ ചെയ്തു. ഇത് ബുക്കിൽ നേരത്തെ കിടക്കുന്ന വിലയാണ് 20,000. ഇപ്പോൾ പുതിയ പാർട്ണർ വരുന്നു, ആ സമയത്ത് ഈ അസറ്റ് റീവാല്യൂ ചെയ്തു. റീവാല്യൂ ചെയ്തപ്പോൾ ഇതിൻ്റെ വാല്യൂ ആ സമയത്ത് 22,500 ആയി. ഇതെന്ത് ഫീലിങ്ങാണ്? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ അസറ്റ് 20,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അത് റീവാല്യൂ ചെയ്തപ്പോൾ അത് 22,500 ആണെന്ന് മനസ്സിലായി. നിശ്ചയമായിട്ട് ഇത് എന്ത് ഫീലിംഗാണ്? ഒരു പോസിറ്റീവ് ഫീലിംഗ് ഇല്ലേ? അത് നെഗറ്റീവ് അല്ലല്ലോ. അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്താണ്? കൂടിയതാണ്. സോ നോ ഡൗട്ട് ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഫീലിംഗ്. അപ്പോൾ ഇവിടെ എത്ര രൂപയാണ് കൂടിയത്? 20,000 നിന്ന് 22,500 ആണ്. അതായത് 2,500 രൂപയാണ് കൂടിയിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഇത് എവിടെ കാണിക്കണം? സോ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ആ അസറ്റ്, കൺസേൺഡ് അസറ്റിൻ്റെ വില എവിടെ എഴുതിയിട്ട് എത്രയാണ് കൂടിയിരിക്കുന്നത്? 2,500. അപ്പോൾ ഇവിടെ എഴുതാൻ കാരണം എന്താണ്? ഇവിടെ ഈ അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ഇൻക്രീസ് ചെയ്തു, അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഫീലിംഗ് ആണ്, അല്ലേ? അപ്പോൾ അതവിടെ ക്രെഡിറ്റ് സൈഡ് കാണിച്ചു. ആ കൺസേൺഡ് അസറ്റ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി, അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ അത് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ പ്ലേസ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യണം. ഇനി വേറെ ഒന്ന് നോക്കാം.
ഒരു അസറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, അതുപോലെ വേറൊരു അസറ്റ് കയ്യിലുണ്ടായിരുന്നു, വേറൊരു അസറ്റ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 40,000 രൂപയായിരുന്നു. ബുക്കിൽ കിടന്നത് 40,000 രൂപയായിരുന്നു. പുതിയ വാങ്ങറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് റീവാല്യൂ ചെയ്തു. റീവാല്യൂ ചെയ്തപ്പോൾ അതിൻ്റെ വില 38,500 ആയി. അതായത് അതിൻ്റെ വില എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. ഈസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. ഇവിടെ എത്ര രൂപ കുറഞ്ഞു? ഹൗ മച്ച്? 1,500. 1,500 രൂപയാണ് ഇവിടെ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു പോയത്. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി വിച്ച് സൈഡ് ഓഫ് റിവാലുവേഷൻ അക്കൗണ്ട്? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി റിവാലുവേഷൻ അക്കൗണ്ട്. കാരണം എന്താ? ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഫീലിംഗ് അല്ലെ. അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്? കുറഞ്ഞു പോവുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ കൺസേൺഡ് അസറ്റിന്റെ പേരെന്താണോ അതെഴുതി ഇവിടെ എത്ര കുറവ് വന്നേക്കുന്നത്? 1,500. 1,500 ഡെബിറ്റ് ചെയ്തു. ഇവിടെ എഴുതാൻ കാരണം എന്താ? ഇവിടെ റീവാല്യൂ ചെയ്തപ്പോൾ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്തു പോയി? കുറഞ്ഞു പോയി അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു. അസറ്റിന്റെ വാല്യൂ കുറയുന്നു എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീലിംഗ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി വേറൊരു കാര്യം, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ അസറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, അപ്പൊ ഇതുപോലെ ബാധ്യതകളും വരാമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് നോക്കാം. എനിക്കൊരു 45,000 രൂപ യുടെ ലയബിലിറ്റി ഉണ്ടായിരുന്നു. 45,000 രൂപ ഞാൻ ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം ലയബിലിറ്റിയാണത്, ലയബിലിറ്റിയാണ്. അപ്പം അതൊരു 45,000 45,000 ബാധ്യത ഉണ്ടായിരുന്നു. അത് റീവാല്യൂ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് ആവശ്യപ്പെട്ടത് 40,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഫ്രണ്ടിൻ്റെ അടുത്തു നിന്ന് കടം വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അവനെൻ്റെ ബുദ്ധിമുട്ടൊക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആണെന്ന് തോന്നിയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കതൊരു 40,000 രൂപ തന്നാൽ മതി. 45,000 ആയിരുന്നു ഞാൻ കൊടുക്കാനുണ്ടായിരുന്നത്, 40,000 തന്നാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഇവിടെ എന്ത് ചെയ്തു? ലയബിലിറ്റിയുടെ അളവ് ഡിക്രീസ് ചെയ്തു അല്ലേ. എത്രയായി? 40,000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതായത് ഇവിടെ എത്ര രൂപയാണ് ഇവിടെ ബാധ്യത കുറഞ്ഞു കിട്ടിയിരിക്കുന്നത്? 5,000 രൂപ. ഇത് എന്ത് ഇഫക്റ്റ് ആണ്? പോസിറ്റീവ് ഫീലിംഗ് ആണോ നെഗറ്റീവ് ഫീലിംഗ് ആണോ ബാധ്യത കുറഞ്ഞു എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി നെഗറ്റീവ് അല്ലേ. സോറി, ഡെഫിനറ്റ്ലി പോസിറ്റീവ്. ബാധ്യത കുറയുകയാണ് ചെയ്തത്. അപ്പൊ എന്താണ് ഇത്? പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എത്രയാണ് ഇവിടെ നമുക്ക് കുറഞ്ഞു കിട്ടിയിരിക്കുന്നത്? 5,000 രൂപയാണ്. അപ്പം 5,000 രൂപ നമ്മൾ എവിടെ കാണിക്കണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ബാധ്യത, ലയബിലിറ്റി, എന്ത് ബാധ്യതയാണോ ആ ബാധ്യതയുടെ പേര് അവിടെ എഴുതി ആ എമൗണ്ട് എത്രയാണ് നമുക്കിവിടെ കുറഞ്ഞിരിക്കുന്നത്? 5,000 ആണ്. അപ്പം ലയബിലിറ്റി ഇവിടെ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു അല്ലേ. ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു എന്ന് പറയുന്നത് എന്ത് ഫീലിംഗ് ആണ്? പോസിറ്റീവ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ എവിടെ എഴുതി? റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇപ്പം ലയബിലിറ്റി കുറഞ്ഞ കാര്യമല്ലേ പറഞ്ഞത്, അപ്പം അങ്ങനെയാണെങ്കിൽ വേറൊരു ലയബിലിറ്റി. ഇനി എനിക്ക് വേറൊരു ലയബിലിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000 ആയിരുന്നു എന്ന് വിചാരിക്കാം. 50,000 ആയിരുന്നു അത് ബുക്കിൽ കിടക്കുന്ന വാല്യൂ. 50,000 ആയിരുന്നു. അപ്പോൾ ഇത് റീവാല്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻ്റെ അബാധ്യത എന്ന് പറയുന്നത് 50,000-ൽ നിന്ന് 53,000 കൂടി. അതായത് ഞാൻ കുറേ ഇൻട്രസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൂടെ എൻ്റെ കൂടെ കൊടുക്കാനുണ്ടായിരുന്നിരിക്കുക. എന്തായാലും അഡ്മിഷൻ്റെ സമയത്ത് റീവാല്യൂ ചെയ്തപ്പോൾ 50,000 കടന്ന ബാധ്യത എന്തായി മാറി? 53,000 ആയി. എന്ത് ഇഫക്റ്റായത്? പോസിറ്റീവോ നെഗറ്റീവോ ബാധ്യത കൂടി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നെഗറ്റീവ് അല്ലേ. കാരണം എന്താ? ബാധ്യത ഇവിടെ 50,000-ൽ നിന്ന് വീണ്ടും ഒരു 3,000 കൂടി കൂടി. അതെന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. സോ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്.
അതുകൊണ്ട് നമ്മളിതെവിടെയാ കാണേണ്ടത്, നെഗറ്റീവ് ആസ്പെക്ട് എവിടെയാ കാണിക്കേണ്ടത്, ഡെബിറ്റ് സൈഡിൽ. അപ്പൊ നമ്മളിവിടെ ലയബിലിറ്റി, എന്ത് ലയബിലിറ്റി ആണോ വന്നിരിക്കുന്നത് അതാ ലയബിലിറ്റിയുടെ പേര് എഴുതുക. ഇവിടെ നമുക്ക് 3000 രൂപയാണ് കൂടിയിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 3000 നേടി. അപ്പൊ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ എവിടെ എഴുതാവുള്ളൂ, റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അങ്ങനെ അസറ്റിൻ്റെയും അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ട് കാര്യവും കൂടി പഠിച്ചെന്നാൽ മതി, അതായത് അൺറെക്കോർഡഡ് അസറ്റും അൺറെക്കോർഡഡ് ലയബിലിറ്റിയും എങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താണ് അൺറെക്കോർഡഡ് അസറ്റ്? അതായത് നമ്മുടെ കണക്കിൽ ഇല്ലാത്ത ഒരു അസറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയം, ആ സമയത്ത് എന്ത് ഫീലിംഗാ, പോസിറ്റീവാണോ നെഗറ്റീവാണോ? അപ്പം ഇതുവരെ നമ്മുടെ കണക്കിൽ ആ അങ്ങനെ ഒരു അസറ്റ് ഇല്ലായിരുന്നു. നമ്മൾ റീവാല്യൂ ചെയ്യുന്ന സമയത്താണ് ആ അസറ്റിനെ കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നും അല്ലേ? അതെന്ത് ഫീലിംഗാണ്? ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ലേ? അപ്പം എൻ്റെ കണക്കിലില്ലാത്ത കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മറ്റു വാല്യുബിൾസോ എനിക്ക് കിട്ടുന്ന സമയത്ത്, ഞാൻ എൻ്റേതാണെന്ന് റിയലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ഫീലിംഗാണ് തോന്നുന്നത്? ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ലേ? സോ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി വിച്ച് സൈഡ്? ക്രെഡിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. അതുകൊണ്ട് ഇത് ഏത് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ എല്ലാ അൺറെക്കോർഡഡ് അസറ്റുകളും, ഞാനതിവിടെ ഷോർട്ട് ഫോമിലേക്ക് ഞാൻ എഴുതുവാണ്, അൺറെക്കോർഡഡ് അസറ്റ്സ് എല്ലാം റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പം നമുക്കിവിടെ ഒരു അൺറെക്കോർഡഡ് അസറ്റ് ഒരു 11,000 ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതി? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി അതുപോലെ തന്നെ അൺറെക്കോർഡഡ് ലയബിലിറ്റി, അങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നുപോയി, ഓർത്തില്ലായിരുന്നു. അത് നമ്മൾ റീവാല്യൂ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ ലയബിലിറ്റി വരുന്നത്. നേരത്തെ ആ കാര്യം ഞാൻ ആ ബുക്കിലൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു, മറന്നുപോയി. പക്ഷെ അഡ്മിഷൻ്റെ സമയത്ത് റീവാല്യൂ ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ളൊരു ലയബിലിറ്റി റെക്കോർഡ് ചെയ്യാനുണ്ടല്ലോ എന്ന കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പെട്ടെന്ന് എന്ത് തോന്നും? ഒരു നെഗറ്റീവ് ഫീലിംഗ് തോന്നും അല്ലേ? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഏത് സൈഡിലായിരിക്കും എഴുതേണ്ടത്? നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നതല്ലേ? അപ്പോൾ ഏത് സൈഡിൽ എഴുതണം? റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അൺറെക്കോർഡഡ് ലയബിലിറ്റി, ഇതിനകത്ത് ഒരു 5,000 രൂപയുടെ അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതെവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇപ്പം ഇതുപോലെ ഇപ്പം നമ്മൾ ഓരോ അസറ്റിൻ്റെ ലയബിലിറ്റിയുടെയൊക്കെയാണ് പറഞ്ഞുള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നിലധികം അസറ്റ്സ് ലയബിലിറ്റീസും ഒക്കെ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇവയെല്ലാം കൺസിഡർ ചെയ്ത ശേഷം നമ്മൾ റീവാലുവേഷൻ്റെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് സൈഡുമുണ്ട്, നെഗറ്റീവ് സൈഡുമുണ്ട് അല്ലേ? അപ്പം നമ്മളിത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം, പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് ഏത് സൈഡാണോ, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിത് എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ രണ്ട് സൈഡ് അക്കൗണ്ട് വരച്ച് തീർന്നു, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 2,500, 5,000, 11,000. അപ്പം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 18,500 വരും. സാധാരണ ലോഡ്ജർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യില്ലേ, അതുപോലെ തന്നെ. ഇപ്പം അത് തന്നെ ഇങ്ങോട്ടും എടുത്തെഴുതുക. ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട് 5,000, 3,000, 1,500. അപ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9,000 ആണ്. അപ്പോൾ റീവാലുവേഷൻ്റെ ഇവിടെ ക്രെഡിറ്റ് സൈഡാണല്ലോ കൂടുതൽ, അതിൻ്റെ അർത്ഥം ഇവിടെ പോസിറ്റീവ്സ് ആണ് കൂടുതൽ, അതിൻ്റെ അർത്ഥം റീവാലുവേഷൻ എന്താണ് ഇവിടെ പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഇത് നേരത്തെ ഉള്ളതിൻ്റെ അല്ലേ? അപ്പോൾ ഇവിടെ പുതിയ പാർട്ണർ ഇപ്പോൾ വന്നിട്ട് അല്ലേ ഉള്ളൂ. അപ്പോൾ അയക്കൊന്നും കൊടുക്കാൻ പോകണ്ട, ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുത്തെന്നാൽ മതി. ഇനി ഈ രീതി ഇങ്ങനെയാണ് ഈ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക്, ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ഈ രീതിയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ റീവാലുവേഷൻ അക്കൗണ്ട്
തയ്യാറാക്കാം. ആർക്ക് കളയരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ അത്രയുമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്താൽ എങ്ങനെയാണ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തെന്നാൽ ഡിക്രീസ് ചെയ്തെന്നാൽ എങ്ങനെയാണ്, അൺറെക്കോർഡ് അസറ്റ്സ് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്, ലയബിലിറ്റീസ് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്, അതായത് ഓർത്തിരിക്കാനാണ് എളുപ്പത്തിൽ പറഞ്ഞത്. എല്ലാ പോസിറ്റീവ്സ് ഫീലിങ്ങും തരുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുക, നെഗറ്റീവ് ഫീലിങ്സ് ഉള്ളതെല്ലാം എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്തുകൊള്ളുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.